ഹലോ ഞാൻ വ്യവസായ വാണിജ്യ വകുപ്പ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജെയ്സൺ ചാക്കോ നിങ്ങൾ പലരും വീഡിയോകൾ കണ്ട് കാണുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തിരിക്കുന്നതിൽ സന്തോഷമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല പുതിയ ആശയങ്ങളും കിട്ടുകയും പുതിയ അറിവുകൾ ലഭിക്കുകയും ഞാൻ ആശയങ്ങൾ ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് വൺസ് ലൈഫ് ഒരു ഒരാശയ ശരിയായ ആശയത്തിന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും അറിയാതിരിക്കുന്നിടത്തോളം അത് അയാൾക്ക് ഒരു ഗുണവും എന്നാൽ അറിയുമ്പോൾ അത് വിശ്വസിക്കുമ്പോൾ അയാൾ അതനുസരിച്ച് ചിന്തിക്കാൻ തുടങ്ങും ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ സാധ്യമാകും അപ്പോൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് അത് ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ മാറി മറിയാനിടയാവും അപ്പോൾ നിങ്ങളോട് ഈ ചാനൽ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അധികം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടാണ് ഇതിനെ ബെറ്റർ ലൈഫ് മോട്ടിവേഷൻ എന്ന പേരിട്ടിരിക്കുന്നത് മെച്ചപ്പെട്ട ഒരു ജീവിതം സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാം മെച്ചപ്പെട്ട ഒരു ജീവിതം നിങ്ങൾക്ക് നൽകുന്നതിനുള്ള പ്രചോദനം നൽകുകയും അറിവ് നൽകുകയും ചെയ്യുകയാണ് താങ്ക് യു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിലെ വീഡിയോകളെല്ലാം കേൾക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ന്യായമായ സംശയങ്ങൾ ഇതിനകത്ത് കൊമൻസിനകത്ത് രേഖപ്പെടുത്തുക അതിൽ വ്യക്തിപരമായ സംശയങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക മെസ്സേജ് വായിച്ച് ഞാൻ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇതുവരെ അയച്ച സംശയങ്ങൾക്കെല്ലാം മറുപടി വ്യക്തിപരമായി അയച്ചതിനും എല്ലാം മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെയും ചിന്തിക്കാത്ത ഒരു കാര്യമായിരുന്നു പലരെ സംബന്ധിച്ചും ഒരു വ്യവസായമോ ഒരു സംരംഭമോ തുടങ്ങുക എന്നുള്ളത് എന്നാൽ ഈ ചാനലിൽ നിന്ന് പല കാര്യങ്ങളും കേട്ടപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉദിച്ചു തുടങ്ങി പലരും പ്രവർത്തനങ്ങളിലേക്ക് കൈവരികൾ ചൂട് വെച്ച് കഴിഞ്ഞു അത് വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉളവാക്കും കാര്യം ഞാൻ പലരുടെയും അനുഭവങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അവരെ ആ ഒരു വിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി മുന്നോട്ട് പോയപ്പോൾ എത്ര വലിയ നേട്ടങ്ങളാണ് ആ ഒരു സാമ്പത്തിക മണ്ഡലത്തിൽ കൊയ്തെന്ന് ഞാൻ കാണുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഭാവിയിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് ഇത് കാരണമാകും എന്നാൽ ചിലരുണ്ട് വളരെ അലസരായിട്ട് ഇതിൽ ഒരു വീഡിയോ കൊണ്ട് അടുത്ത വീഡിയോ കാണാൻ പോലും മെനക്കെടാതെ ഇരിക്കുന്നവരുണ്ട് അത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല നിങ്ങളുടെ ജീവിതം നിരന്തരമായി പഠിക്കുന്നതിന് വേണ്ടിയുള്ള മനസ്സ് വെക്കണം നിങ്ങൾ ഞാൻ ഈ ചാനലിലൂടെ വളരെ വിജയം ഭരിച്ച താഴ്ന്ന നിലയിൽ നിന്ന് ഉയർന്നു വന്ന അല്ലെ താഴ്ന്ന നിലയിൽ നല്ല വ്യവസായങ്ങൾ തുടങ്ങിയ പലരെയും പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോകൾ കാണുന്ന നിങ്ങളുടെ ജീവിതത്തിലെല്ലാം കൊണ്ടും ഗുണകരമായിരിക്കും അപ്പോൾ നിങ്ങൾ ചിന്തിക്കാത്ത ഒരു കാര്യമായിരുന്നു വ്യവസായം തുടങ്ങുന്നത് എങ്കിൽ ഈ ആശയം കിട്ടിയപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കാത്ത കാര്യമായിരുന്നു ജീവിതത്തിൽ ഇനിയും പഠിക്കുക എന്നുള്ളത് ഈ ആശയം കിട്ടിയപ്പോൾ നിങ്ങൾ സ്വയം പഠിക്കാനായിട്ട് ചിലരെങ്കിലും മനസ്സ് വെച്ച് തുടങ്ങിയിരിക്കുന്നു അതുപോലെ നിങ്ങൾ ചിന്തിക്കാത്ത ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും ഒരു ഉൽപ്പന്നം നല്ല ഉൽപ്പന്നം ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് എന്നാൽ അത് പകുതിയാകുന്നുള്ളൂ കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ച ഉൽപ്പന്നം അതിൻ്റെ യഥാർത്ഥ ഉപഭോക്താവ് എൻ്റെ കയ്യിലെത്തുകയും അയാളത് മേടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം പകുതി വെച്ച് നിന്ന് പോകും അപ്പോൾ ഈ ഉപഭോക്താവിൻ്റെ കയ്യിൽ ഇത് എത്തിക്കുന്നത് തന്നെയാണ് മാർക്കറ്റിങ് എന്ന് പറയുന്നത് ശരിയാണ് നല്ല ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ അത് എന്നെ എന്നും അതിന് വിലയുണ്ടായിരിക്കും അതിന് ഗുണമുണ്ടായിരിക്കും പക്ഷേ അത് തക്ക ബുദ്ധിപരമായി അതിനെ മാർക്കറ്റ് ചെയ്യുകയും കൂടെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലമുണ്ടാവുകയില്ല അപ്പം മാർക്കറ്റിങ്ങിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒന്നാമതായി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് നിങ്ങൾക്കൊരു എക്സ്പോർട്ടർ ആകാൻ കഴിയും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് സാധാരണക്കാരായ അനേക ആളുകൾ ഇടത്തരക്കാരും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് വലിയ എക്സ്പോർട്ട് കയറ്റുമതി നടത്തുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ അങ്ങനെ ഒരു എക്സ്പോർട്ടർ ആകാൻ നിങ്ങൾക്ക് കഴിയും അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കിവയ്ക്കുന്ന കാര്യം അത് വലിയ ആന കാര്യമൊന്നുമല്ല നിങ്ങൾ മനസ്സ് നിങ്ങൾ ഇച്ചിരി അതിനകത്ത് പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എക്സ്പോർട്ടറാകാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഭാഗം നിങ്ങൾ ചെയ്തിരിക്കണം എന്താണ് ഒന്നാമത്തെ ഭാഗം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മനുഷ്യർക്ക് അല്ല ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിലുള്ളവർക്ക് പ്രയോജനകരമായ ഗുണകരമായ ഒരു ഉൽപ്പന്നം നിങ്ങൾക്കുണ്ടായിരിക്കണം ഇല്ലാതെ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കങ്ങനെ മൂല്യമുള്ള ഒരു ഉൽപ്പന്നമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റ് എക്സ്പോർട്ട് യൂണിറ്റ്സ് വൽ വളരെയധികം കേരളത്തിലുണ്ട് അങ്ങനെയുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം ഏറ്റവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം വിദേശത്ത് പോയി അവിടെ നിന്ന് വിദേശന്നാണ് ഇവിടെ നേടുക എന്നുള്ളത് ഗവൺമെൻറ്റുകളുടെ പോളിസിയാണ് അത് അവരുടെ ഗവൺമെൻറ്റുകൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് കാരണം വിദേശത്ത് നിന്ന് ധാന്യം ധനം ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും ലഭിക്കും എക്സ്പോർട്ട് ചെയ്യുന്നവരുടെ കണക്ക് നോക്കിയാൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ തന്നെ കേരളത്തിൽ നിന്ന് നാൽപ്പത്തേഴായിരത്തി കോടി രൂപയുടെ എക്സ്പോർട്ടാണ് നടത്തിയിരിക്കുന്നത് ഈ കേരളത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷം കഴിഞ്ഞ വർഷം നാൽപ്പത്തി ഏഴായിരം കോടി രൂപയുടെ എക്സ്പോർട്ട് നടന്നിട്ടുണ്ട് അത് അനേക വിദേശ രാജ്യങ്ങളിലേക്കാണ് അമേരിക്കയിലേക്കും ജർമ്മനിയിലേക്കും ജപ്പാനിലേക്കോ അങ്ങനെ അനേക രാജ്യങ്ങളിലേക്കാണ് ഈ കയറ്റുമതി നടക്കുന്നത് ആ കയറ്റുമതിയുടെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് ജുവലറി ജുവലറി ആഭരണങ്ങൾ ഒരു പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് കോടിയുടെ ആഭരണങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട് രണ്ട് സമുദ്രോൽപ്പന്ന വിഭവങ്ങൾ മത്സ്യത്തിൽ നിന്നുണ്ടാക്കുന്ന വിഭവങ്ങൾ ആറായിരത്തി ഇരുന്നൂറ്റൻപത് കോടിയുടേത് കയറ്റുമതി ചെയ്തു ഒരു വർഷം കേരളത്തിൽ നിന്ന് മാത്രം സ്പൈസസ് സ്പൈസസ് അതിൻ്റെ പ്രോഡക്റ്റ്സും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് കോടിയുള്ളത് കയറ്റുമതി ചെയ്തു കോഫി കാപ്പി തന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കാപ്പി ഇവിടെ തീരെ വിലയില്ലാത്തൊരു സാധനമാണ് എന്നാൽ കാപ്പി അത് സംസ്കരിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു കിലോയ്ക്ക് പത്തിൻ ആയിരം രണ്ടായിരം രൂപ കൊടുത്താണ് വിദേശത്ത് ആളുകൾ വാങ്ങുന്നത് അപ്പോൾ ഈ കാപ്പി വെറും നാൽപ്പത് രൂപ വിലയ്ക്ക് ഇവിടെ കിട്ടുന്ന കാപ്പിക്ക് ഒരു പ്രോസസ്സ് ചെയ്ത് കയറ്റുമതി ചെയ്താൽ ചിലപ്പോൾ ആയിരം രൂപ വരെയും വില കിട്ടിയെന്നിരിക്കും അപ്പോൾ ഈ കാപ്പി എത്ര കയറ്റുമതി ചെയ്തിരിക്കുന്നത് നാനൂറ്റി പത്ത് കോടി രൂപയുടേതാണ് ഫ്രഷ് ഫ്രൂട്ട്സ് നല്ല പഴവർഗ്ഗങ്ങൾ കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട് അതെ നമുക്ക് ഇവിടെ കിട്ടാൻ നല്ലത് കിട്ടിയല്ല വിഷമടിച്ചത് കിട്ടുള്ളൂ അല്ലെങ്കിൽ കെമിക്കൽസ് ഇട്ടതേ കിട്ടുള്ളൂ എന്ന് പറയുന്നാലും ഇവിടെ നിന്ന് നല്ല സാധനങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തു പോകുന്നുണ്ട് അങ്ങനെ ഫ്രഷ് ഫ്രൂട്ട്സ് നാനൂറ്റി നാൽപ്പത് കോടി രൂപയുടേത് കയറ്റുമതി ചെയ്തിട്ടുണ്ട് കാഷ്യു കശുവണ്ടി തന്നെ ഏകദേശം മൂവായിരം കോടിയുടേത് കയറ്റുമതി ചെയ്തിട്ടുണ്ട് പിന്നെ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് നമുക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാവുന്ന റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് കോട്ടൻ്റെ ഗാർമെൻറ്റ്സ് ശരീരത്തിന് ഫ്രണ്ടിലെ ശരീരത്തിന് സുഖമുള്ള കോട്ടൺ കൊണ്ടുണ്ടാക്കിയ മൃദുവായ ഗാർമെൻറ്റ്സ് എണ്ണൂറ്റി കോടി രൂപയുടെ ഒരു കൊല്ലം കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ടീ ചായ തേയില തന്നെ എഴുന്നൂറ്റി മുപ്പത് കോടിയുടേതും റബ്ബർ ഉൽപ്പന്നങ്ങൾ റബ്ബർ പ്രൊഡക്റ്റ്സ് എഴുന്നൂറ് കോടി രൂപയുടെ റബ്ബർ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ അതിൽ നിന്നുണ്ടാക്കാം എഴുന്നൂറ് കോടി രൂപയുടെ കയറ്റുമതി നടന്നിട്ടുണ്ട് റബ്ബർ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതികളിൽ ഒന്നാണ് ഈ നമ്മൾ മാറ്റ് നിലത്തിടുന്ന മാറ്റുകൾ അത് അതുപോലെ ഫാമുകളിൽ കുതിരലായങ്ങളിൽ അല്ലെങ്കിൽ ആനിമൽ ഫാംസിലി തറയിലിടാനായിട്ട് ഉപയോഗിക്കുന്ന വലിയ മാറ്റുകൾ അങ്ങനത്തെ വലിയ മാറ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന പല യൂണിറ്റുകളുമുണ്ട് അത് നൂറ് ശതമാനം അവർ കയറ്റുമതി ചെയ്യുകയാണ് ഇലക്ട്രിക് മെഷീനറി ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത് കോടിയുടെ അതാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ബാക്കി വേറെ പല 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 ഭക്ഷ്യ വസ്തുക്കളും അല്ലാത്തവയും എല്ലാമുണ്ട് അപ്പോൾ ഈ കയറ്റുമതി എന്ന് പറയുന്നത് അത്ര ഭാരിച്ച കേസ് കേസല്ല ഈ ചിന്ത ഇന്ന് നിങ്ങൾക്കൊരു നല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ കയറ്റുമതി ചെയ്യാൻ സാധിക്കും അതിന് ഒന്നാമത് വേണ്ടത് നിങ്ങൾക്ക് ഒന്നാമത് നിങ്ങൾക്കൊരു നല്ല ഉണ്ടായിരിക്കണം ഗുണമേന്മയുള്ളത് രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ജോയിൻറ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ജോയിൻറ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞ് കൊച്ചിയിൽ Akanன ofச